ഉത്തമഗീതം മൂന്നാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. പ്രിയനെക്കുറിച്ച് പ്രിയയുടെ വിവരണമാകുന്നു മൂന്നാം അധ്യായത്തിൽ നാം കണ്ടത്. ഇനിയും നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രിയന്റെ പ്രേമഗീതമാകുന്നു നാം കാണുന്നത്. ഈ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമൊഴികെ ബാക്കി ഭാഗം മുഴുവനും മണവാളന്റെ ഗാനമാണ്, കാന്തന്റെ ഗാനമാണ്. ഈ പെൺകുട്ടിയോട് ശലോമോനുണ്ടായിരുന്ന സ്നേഹം ഇത് വെളിപ്പെടുത്തുന്നു. അവനവളെ കുന്നിൻ പ്രദേശത്ത് വെച്ച് കണ്ടുമുട്ടുകയും നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പോൾ അവൾ മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു, രാജകൊട്ടാരത്തിന് ചേരുന്ന, രാജകുമാരിക്ക് ചേരുന്ന വസ്ത്രം. ഇതിനു മുൻപ് ഒരുപക്ഷെ അവൾ ഒരിക്കലും ചെരുപ്പ് കണ്ടിരുന്നില്ലായിരിക്കാം. എന്നാൽ ഇപ്പോൾ അവൾ അതിമനോഹരമായ ചെരുപ്പിട്ടിരിക്കുന്നു. അവൾ ശലോമോന്റെ മേശയെങ്കിൽ ഇരിക്കുന്നു. അവൾക്ക് എത്ര വലിയ പദവിയാണ് ലഭിച്ചത്! അവൾ അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തെ കാണിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് ശ്രമിക്കുന്നത് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമത്രേ. ഈ മനോഹരവും വ്യക്തിപരവുമായ ബന്ധത്തിൽ കൂടി അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സഭയോടുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ഒരു വിശ്വാസിയോടുള്ള അവന്റെ സ്നേഹത്തെയും ഇത് ചൂണ്ടിക്കാണിക്കുന്നു. ഇത് മണവാളന്റെ പ്രേമഗാനമാണ്, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹഗീതം. എന്റെ പ്രിയേ, നീ സർവാംഗസുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല എന്ന് അവൻ പറയുമ്പോൾ അവൻ സഭയെക്കുറിച്ചാണ് പറയുന്നത് എന്ന കാര്യം വ്യക്തമത്രേ. ക്രിസ്തു സഭയെക്കുറിച്ചും ഓരോ വിശ്വാസിയെക്കുറിച്ചും പറയുന്നത് ഇതാണ്: നീ സർവാംഗസുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ല. അവൻ എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. അതിന്റെ അർത്ഥം നാം പൂർണ്ണരായിത്തീരും അല്ലെങ്കിൽ പൂർണ്ണരായിരിക്കുന്നു എന്നാണോ? ഒരിക്കലുമല്ല. എഫേസ് ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ പൌലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിക്കുക: ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് അവൻ നമ്മെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അവന്റെ പരമയാഗത്തിൽ നമുക്ക് പാപമോചനമുണ്ട്. അതുകൊണ്ട് നമുക്കെതിരായി യാതൊരു കുറ്റവും പറയുവാനില്ല. ഹോ, എത്ര വലിയ പദവിയാകുന്നു! അവൻ നമ്മെ വചനത്താൽ വിശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്കുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് എഫേസ്യലേഖനം 5:27 നാം വായിക്കുന്നു. സഭയെ കറയും ചുളുക്കവും ഇല്ലാത്തവളാക്കി തീർക്കുന്നത് അവനാണ്. നാം ക്രിസ്തുവിൽ കാണപ്പെടും. ഇപ്പോൾ അവന് സഭയെ നോക്കിക്കൊണ്ട്, എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്നിൽ യാതൊരു ഊനവുമില്ല എന്ന് പറയുവാൻ കഴിയും. കാരണം അവൻ സഭയിൽ നിന്നും ഓരോ വിശ്വാസിയിൽ നിന്നും എല്ലാ കറയും ചുളുക്കവും മാറ്റിക്കളഞ്ഞിരിക്കുന്നു. നാലാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. മനോഹരമായ ഈ അധ്യായം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതിന്റെ ഒന്നാം വാക്യത്തിൽ, എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ മൂടുപടത്തിൻ നടുവെ നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെയിരിക്കുന്നു. നിന്റെ തലമുടി ഗിലയാദ് മലഞ്ചെരിവിൽ കിടക്കുന്ന കോലാട്ടിൻകൂട്ടം പോലെയാകുന്നു. ഇവിടെ നമുക്ക് ഈ പെൺകുട്ടിയെക്കുറിച്ച് അല്പമായ വിവരണം ലഭിക്കുന്നു. അവളുടെ അവയവങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയാണ് ഇവിടെ കാണുന്നത്. 2-3 വാക്യങ്ങളിൽ, നിന്റെ പല്ല് രോമം കത്തിരിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെയിരിക്കുന്നു. അവയിൽ ഒന്നും മച്ചയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ അധരം കടും ചുവപ്പുനൂൽ പോലെയും നിന്റെ വായ് മനോഹരവുമാകുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ണം പോലെയിരിക്കുന്നു. ഈ വിധത്തിലാണ് മണവാളൻ മണവാട്ടിയെ കാണുന്നത്. ഓരോ യുവാവും ഇതുപോലെ തന്നെയായിരിക്കും തന്റെ മണവാട്ടിയെ കണ്ടിരുന്നത്. അത് എന്തും അങ്ങനെ കാണണം എന്നത്രേ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം ഏറ്റവും ആനന്ദകരമാകൂ. കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, അവൻ നമ്മെ അറിയുകയും ചെയ്യുന്നു എന്ന വസ്തുതയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അവന്റെ അടുത്ത് പോയി സകലവും അവനോട് തുറന്ന് പറയുവാൻ കഴിയും എന്നർത്ഥം. മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല.
നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെയും അവനോട് നമുക്ക് പറയുവാൻ കഴിയും. അവന്റെ സന്നിധിയിൽ മറയ്ക്കേണ്ടതായി യാതൊന്നുമില്ല. നമ്മുടെ ബലഹീനതകളെല്ലാം, നമ്മുടെ പാപങ്ങളെക്കുറിച്ചെല്ലാം, അതുപോലെ നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലുമുള്ള സകല കാര്യങ്ങളും നമുക്ക് അവനോട് പറയുവാൻ സാധിക്കും. ആ വിധത്തിലാണ് അവയെ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ അവയവങ്ങളും അവൻ അറിയുന്നു. അതെ, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമുക്ക് അവനോട് പറയാം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് അവനോട് പറയാം. അതൊന്നും മനുഷ്യരോട് പറയുവാൻ സാധിക്കില്ല. അവർ അതൊക്കെ അറിഞ്ഞാൽ പിന്നെ നമ്മെ സ്നേഹിക്കില്ല, അംഗീകരിക്കില്ല, അവർ നമുക്കെതിരായിത്തീരും. പിന്നെ നല്ലത് ചെയ്താൽ പോലും നമ്മെ അംഗീകരിക്കുകയില്ല. കർത്താവിന്റെ സന്നിധിയിൽ സകലവും തുറക്കുക, തുറന്നു പറയുക. സുഹൃത്തെ, താങ്കൾക്ക് അപകർഷബോധമുണ്ടോ? അതെ, മറ്റുള്ളവരുടെ മുൻപിൽ താണ വ്യക്തിയാകുന്നു എന്നുള്ളിൽ തോന്നുന്ന അവസ്ഥ, അത് കർത്താവിനോട് പറയുക. അവന് മാത്രമേ അതിൽ നിന്ന് താങ്കളെ രക്ഷിപ്പാൻ കഴിയൂ. അവിടുന്നാണ് അതിന്റെ ഉത്തരം. മനഃശാസ്ത്രജ്ഞന്മാർ അത് നീക്കുവാൻ ശ്രമിക്കുന്നു. ഫലമോ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രമാണ് അതിന്റെ പരിഹാരം. അതെ, ലോകത്തിന്റെ ഒരു മനുഷ്യനും ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ലോകത്തിൽ ഒരു മനുഷ്യനോടും പറയുവാൻ കഴിയാത്ത ബലഹീനതകൾ താങ്കൾക്ക് ദൈവത്തോട് തുറന്നു പറയാവുന്നതാണ്. അവൻ നമ്മുടെ സകല കാര്യങ്ങളും അറിയുന്ന ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള സ്ഥാനം ക്രിസ്തുവിന്റെ ക്രൂശാണ്. അവിടേക്കാണ് ജനം തങ്ങളുടെ പ്രശ്നങ്ങളുമായി കടന്നു ചെല്ലേണ്ടത്. നാം കർത്താവിങ്കിലേക്ക് വരുന്നതുവരെ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കുമെന്ന് വിശുദ്ധ അഗസ്തീൻ പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിലേഖനം 4:13 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഴുതി: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അവനിൽ നമുക്ക് ശക്തി കണ്ടെത്തുവാൻ കഴിയും. അത് താങ്കളെ അഹങ്കാരത്തിൽ നിന്ന് വിമുക്തമാക്കുവാൻ സഹായിക്കും. സകല മാനവും മഹത്വവും കർത്താവിന് കൊടുക്കുവാൻ അത് താങ്കളെ സഹായിക്കുന്നതാണ്. താങ്കൾക്ക് ഉപേക്ഷിക്കണമെന്ന് താൽപര്യമുള്ള എന്തെങ്കിലും ഒരു തെറ്റായ പരിചയം ജീവിതത്തിലുണ്ടോ? വളരെ നാളായി അതിനുവേണ്ടി ശ്രമിക്കുന്നു, വളരെ ആത്മാർത്ഥമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവന്റെ അടുത്തേക്ക് ചെല്ലൂ, അവനോട് അക്കാര്യം ഏറ്റുപറയൂ. ഒരുപക്ഷെ കള്ളം പറയുന്ന സ്വഭാവമായിരിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കോപിക്കുന്ന സ്വഭാവമായിരിക്കും. അവന്റെ അടുത്തേക്ക് ചെല്ലൂ, അവനോട് കാര്യം തുറന്നു പറയൂ. അവൻ കരുണാസമ്പന്നനാണ്. അവന്റെ പക്കൽ കരുണയും ദയയും ധാരാളമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പരാജയമടഞ്ഞാലും വീണ്ടും അനുതാപത്തോടെ അവന്റെ അടുത്തേക്ക് പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് അവനോട് തുറന്നു പറയുക. അവൻ വിജയം തരുവാൻ മതിയായവനാണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ വിജയം തന്നു. ദൈവം തന്റെ അത്ഭുതങ്ങൾ വളരെ നിഗൂഢമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്റെയോ നിങ്ങളുടെയോ നിയമമനുസരിച്ചല്ല അവൻ പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ വച്ചിരിക്കുന്ന ഏതെങ്കിലും മാന്ത്രിക വിദ്യയിൽ കൂടി അവൻ പ്രവർത്തിക്കുന്നില്ല. അവൻ പ്രവർത്തിക്കുന്നത് അവന്റെ വഴികളിലൂടെയാണ്. തന്റെ സമയത്ത് തന്റേതായ രീതിയിൽ അവൻ പ്രവർത്തിക്കുന്നു. അവൻ നമ്മെ വ്യക്തിപരമായി അടുത്തറിയുന്ന ദൈവമാകുന്നു. ഈ കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അവൻ അറിയുന്നു. അവന്റെ അടുത്ത് പോയി സകല കാര്യവും തുറന്നു പറയുവാൻ ഒരിക്കലും നാം മടിക്കരുത്. കാരണം അവിടുന്ന് നമ്മെ മുഴുവനായി അറിയുന്ന ദൈവമാണ്. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ.
പകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, പുലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ, തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. പകലിലും ചേലൊടുതൻ പാലനം, രാവിലും പകലിലും ചേലൊടുതൻ പാലനം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം, ഭൂവിലെനിക്കുള്ളതിനാൽ മാലിനില്ല കാരണം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും മന്നേ നല്ലവൻ. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നു, വെയിലാറി നിഴൽ കാണാതെയാകുവോളം ഞാൻ മൂറിൻ മലയിലും കുന്തിരുക്കക്കുന്നിലും ചെന്നിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നാം പോകേണ്ട സ്ഥലം ഇതാണ്, മൂറിൻ മല. ഇത് ക്രിസ്തുവിന്റെ ക്രൂശിനെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം മൂര് അവന്റെ മരണത്തെ കുറിക്കുന്നു. അവിടെ താങ്കൾക്ക് ആശ്വാസവും രക്ഷയും സഹായവും പ്രത്യാശയും കണ്ടെത്തുവാൻ കഴിയും. അതെ, അവന്റെ മരണസ്ഥാനം കുന്തിരുക്കക്കുന്ന്, അത് അവന്റെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അത് അവന്റെ ഭൂമിയിലെ ജീവിതം മാത്രമല്ല സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ 16 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ക്രിസ്തുവിനെ അറിയുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പ് ലേഖനം 2 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം ഉണ്ട് എന്ന് പറയുന്നത്. ദൈവവചനത്തിലുള്ള അജ്ഞത മനുഷ്യരെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുവാനായി മറ്റു വഴികളിലേക്ക് തിരിക്കുന്നു. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈദലിനെ അരുതാത്ത വഴികളിലേക്ക് കൊണ്ടുപോയി പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞുകൊടുക്കുവാൻ ആർക്കും സാധിക്കില്ല. ഇത് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവ് കേട്ടുകഴിവ് മാത്രമാണ്, അവർക്ക് സ്വയമായി അറിയില്ല. അതുകൊണ്ട് ഈ അജ്ഞത വളരെ മോശപ്പെട്ടതായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നു. അവിടെയും ഇവിടെയും ഒക്കെ പോയുള്ള പണം കളയുക, ആരോഗ്യം കളയുക, സമയം കളയുക, പ്രശ്നത്തിന്റെ പരിഹാരം തേടിയുള്ള ഓട്ടം നോക്കണേ. ഈ പരിഹാരം വീട്ടിലിരുന്ന് സ്വയം പ്രാപിക്കാവുന്നതാകുന്നു എന്ന കാര്യം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുവാനോ മനസ്സിലാക്കുവാനോ ആരുമില്ല, അല്ലെങ്കിൽ അതിന് സാധിച്ചിട്ടില്ല. ദൈവവചനത്തിലുള്ള അജ്ഞത മനുഷ്യരെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണുവാനായി ലോകമെല്ലാം ഇട്ടോടിക്കുകയാണ്. അതിന്റെ ഫലമായി അവർ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്നവരുടെ അടുത്തും അവരുടെ അജ്ഞതയെ മുതലെടുക്കുന്നവരുടെ അടുത്തും പോകുവാനിടയാകുന്നു. എന്തുമാത്രം പണമാകുന്നു പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പിടിച്ചുപറിക്കുന്നത്! ഈ കാര്യത്തിൽ അവരുടെ അജ്ഞതയെ, അവരുടെ ഈ ബലഹീനതയെ മുതലെടുക്കുന്നവർ. ദൈവവചനത്തിൽ കൂടിയാണ് നാം യേശുക്രിസ്തുവിനെ പരിചയപ്പെടുകയും അവനോടുകൂടെ വിരുന്നുമേശയിൽ ഇരിക്കുവാൻ പരിശീലിക്കുകയും ചെയ്യുന്നത്. അവിടെ അവനോടുകൂടെ നമുക്ക് വിരുന്നു കഴിക്കുകയും അവനിൽ സംതൃപ്തിയും ആനന്ദവും കണ്ടെത്തുവാൻ സാധിക്കുകയും ചെയ്യും. അവൻ വാസ്തവത്തിൽ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന കാര്യം ഞാനും നിങ്ങളും ശരിയായി മനസ്സിലാക്കുന്നില്ല.
അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 4-ാം അധ്യായത്തിന് 9-ഉം 10-ഉം. എന്റെ സഹോദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നോട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം! മണവാളൻ മണവാട്ടിയെക്കുറിച്ച് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വന്തമായ വിശ്വാസികളെക്കുറിച്ച്, തന്റെ മക്കളെക്കുറിച്ച് പറയുന്നതിന്റെ സാദൃശ്യമാണ്. അവൻ നമ്മെ ഇത്രമാത്രം ഇന്ന് സ്നേഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, ക്രിസ്തു താങ്കളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനും മാത്രമേ ഈ സ്നേഹം നമുക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ കഴിയുകയുള്ളൂ. ഈ സ്നേഹം താങ്കൾ അനുഭവമാക്കിയിട്ടുണ്ടോ? അവന്റെ സ്നേഹത്തെക്കുറിച്ച് താങ്കൾ ഈ സമയം ബോധവാനാണോ, ബോധവതിയാണോ? പ്രിയ സഹോദര സഹോദരി, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവനുമായി സ്നേഹബന്ധത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ? അവനുമായിട്ടുള്ള ആ സ്നേഹബന്ധം കെട്ടിപ്പടുക്കുക. ഇനി ഞാൻ 16-ാം വാക്യമാണ് വായിക്കുവാൻ പോകുന്നത്. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. ഇവിടെ മണവാട്ടി സംസാരിക്കുന്നതായി കാണുന്നു. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്നു, അതിലെ വിശിഷ്ട ഫലം പൂജിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13-17 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാളികമുറിയിൽ വെച്ച് കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ ഭാഗം എങ്ങനെയെന്ന് ഓർക്കുക. 14-ാം അധ്യായത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ വീണ്ടും വീണ്ടും അവനോട് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പല ചോദ്യങ്ങൾ ചോദിച്ച് അവന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് തോന്നും. അവസാനമായി അവനോട് ചോദിച്ചത് യൂദായായിരുന്നു. അവൻ എന്താണ് കർത്താവിനോട് ചോദിച്ചത്? ആ ഭാഗത്ത് നാം വായിക്കുന്നു, 14-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, കർത്താവേ, ഇവിടെ ഇരിക്കുന്നത് വളരെ നല്ലത് തന്നെ. നിന്നെക്കുറിച്ചുള്ള മനോഹരമായ കാര്യങ്ങൾ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു, എന്നാൽ പുറത്ത് ലോകത്തിന്റെ കാര്യമോ എന്നാണ് അവൻ ചോദിച്ചത്. ഇപ്പോൾ മണവാട്ടിയാണ് പറയുന്നത്, വടക്കൻ കാറ്റ് ഉണരുക. വടക്കൻ കാറ്റ് തണുപ്പ് കാറ്റാണ്. അത് അവളെ വിറയ്ക്കുവാനിടയാകും, തണുത്തു വിറയ്ക്കുവാനിടയാക്കുന്നതാണ്. എന്നാൽ അവൾ പറയുന്നു, വടക്കൻ കാറ്റ് ഉണരുക എന്ന്. ഈ പരിമളം മറ്റുള്ളവരിലേക്ക് വീശി അവരും അതിന്റെ സൌരഭ്യം അനുഭവിക്കണം എന്നതാണ് അവളുടെ താൽപര്യം. ജീവിതം ഫലപ്രദമാകണമെങ്കിൽ ശീതകാലവും ഉഷ്ണകാലവും വടക്കൻ കാറ്റും തെക്കൻ കാറ്റും ഒരുപോലെ ആവശ്യമാകുന്നു. നമ്മെ തണുത്ത് വിറപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മിൽ നീതിയുടെ ഫലങ്ങൾ ഉളവാക്കുന്ന അനുഭവങ്ങളായിത്തീരാം. ജീവിതത്തിൽ സർവവും ലളിതവും മനോഹരവുമായിരുന്നാൽ അതിൽ ദൈവത്തിന് സന്തോഷിക്കുവാനായി വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് വടക്കൻ കാറ്റും തെക്കൻ കാറ്റും ഒരുപോലെ നമുക്ക് ആവശ്യമാണ്. ഇതുപോലെയുള്ള ഒരു ജീവിതത്തെയാണ് ലോകത്തെ നേടുവാനായി ദൈവം ഉപയോഗിക്കുന്നത്. അവൻ ലോകത്തെ മറന്നു കളഞ്ഞിട്ടില്ല. കാന്ത തന്റെ കാന്തനോട് പറയുന്നു, എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ വന്നു, അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ എന്ന്. അവൻ സ്വീകരിക്കുന്ന ഒരു ക്ഷണമാണിത്. മാളികമുറിയിൽ വെച്ച് ആ ചോദിച്ച ചോദ്യം കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അതാണ് കർത്താവ് നൽകിയ മറുപടി. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. കർത്താവ് നമ്മോടുകൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ആ സാന്നിധ്യം ആസ്വദിക്കുവാൻ അനുഭവിക്കുവാൻ സാധിക്കൂ, അവനോടുള്ള സ്നേഹം. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ആ സ്നേഹത്തിന്റെ ആധിക്യത്തിലാകുന്നു മുൻപോട്ട് പോകുന്നത്? അതോ താൽക്കാലികമായ ഏതെങ്കിലും ലാഭത്തിനുവേണ്ടി കർത്താവിനെ
സ്നേഹിക്കുന്നു, സേവിക്കുന്നു എന്ന പ്രവണതയാണോ? ഒരു നിമിഷം ജീവിതത്തെ ദൈവസന്നിധിയിൽ സ്വയപരിശോധന ചെയ്യൂ. ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങയെ സ്നേഹിപ്പാൻ, ജീവിതത്തിൽ മറ്റെന്തിലും അധികം അങ്ങയെ സ്നേഹിപ്പാൻ, എന്നെ മുഴുവനായി അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് സകലവും തുറന്ന് സമർപ്പിക്കുവാൻ അവിടെ നിന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. താങ്കളെ ദൈവം അനുഗ്രഹിക്കും. ജീവിതത്തിൽ താങ്കൾ മാറ്റിക്കളയുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായ ബലഹീനതകളെ ദൈവം മാറ്റിത്തരും. കുടുംബത്തിൽ അനുഗ്രഹം തരും. അങ്ങനെ ജീവിതം താങ്കൾക്കും മറ്റുള്ളവർക്കും വലിയ അനുഗ്രഹമാകും. താങ്കളുടെ ജീവിതത്തിന്റെ സൗരഭ്യം അത് മറ്റുള്ളവർ ആസ്വദിക്കുവാൻ ഇടയായിത്തീരും. അതിനുവേണ്ടി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമോ? ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാവർക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഇപ്രകാരം ലഭിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിന്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ആലോചനക്കാരനുമായിട്ടുള്ളതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. ഈ വചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് ഇതുപോലെയുള്ള മാധ്യമങ്ങൾ തന്നതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയിൽ ഓരോ ദിവസവും നിറഞ്ഞു നിൽപ്പാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും നീ സഹായിക്കുകയും ഫലകരമായ ജീവിതം നൽകി ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കും.